കാസർഗോഡ് രണ്ടാം വന്ദേ ഭാരതിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ ജനപ്രതിനിധികളെ വിളിച്ചുവരുത്തി അപമാനിച്ചതായി പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് എംഎൽഎയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അടക്കമുള്ളവർ ഇറങ്ങിപ്പോയി. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിലേക്ക് കാസർഗോഡ് എംഎൽഎ എന്നെ നില്ലിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, നഗരസഭാ ചെയർമാൻ വി എം മുനീർ എന്നിവരെ ക്ഷണിച്ചിരുന്നു. എംഎൽഎ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിലും സംസാരിക്കാൻ അവസരം നൽകിയില്ല. ചണക്കത്തിൽ ആശംസാ പ്രസംഗങ്ങളുടെ ലിസ്റ്റ് ഞങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് കസേര ഉണ്ടായിരുന്നു, പക്ഷെ മുനിസിപ്പൽ ചെയർമാന്റെ കസേര ഉണ്ടായിരുന്നില്ല. അദ്ദേഹം താഴെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം വന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വേദിയിൽ വന്നു. കസേര ഇല്ലാത്തതുകൊണ്ട് അവർ ഇറങ്ങി. അപ്പൊ ഇതൊക്കെ ഒരു ജനപ്രതിനിധികളെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും നഗരസഭാ ചെയർമാനും വേദിയിൽ ഇരിപ്പിടം പോലും നൽകിയില്ല. വേദിയിലായിരിക്കും ഇരിക്കേണ്ടതെന്ന് കരുതി ഞാൻ വേഗം വേദിയിൽ കയറിപ്പോയി. അവിടെ ഒന്നും ഇരിക്കാൻ സീറ്റില്ല. എന്നാൽ കേന്ദ്രമന്ത്രി മുരളീധരൻ അവിടെയുണ്ട്. എന്നാൽ പിന്നീട് ഫ്രണ്ടിലിരിക്കാൻ ഫ്രണ്ടിലൊക്കെ തന്നെ നേതാക്കന്മാരൊക്കെ ബി ജെ പിയുടെ നേതാക്കന്മാരൊക്കെ തന്നെ മുഴുവൻ സീറ്റും കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് വിളിച്ചു വരുത്തി അപമാനിച്ചതായി കാണിച്ച് ജനപ്രതിനിധികൾ ഡി ആർ എം അരുൺ ചതുർവേദിയെ സ്റ്റേജിലെത്തി പ്രതിഷേധം അറിയിച്ചു. ചെയർമാനെ വിളിച്ചു, അവർക്ക് ഇവിടെ ഒരു സീറ്റ് കൊടുത്തില്ല. എം എൽ എ ലോക്കൽ എം എൽ എ എന്ന നിലയ്ക്ക് എനിക്ക് പ്രസംഗിക്കാൻ അവസരം തന്നില്ല. ഞങ്ങളെ ക്ഷണിക്കുക, എന്നിട്ട് ഞങ്ങളെ അപമാനിക്കുക. ഞങ്ങളൊന്നും ക്ഷണിക്കപ്പെടാതെ ഇവിടെ കയറി ഇൻക്ലൂഡൻസ് ഒന്നുമല്ലല്ലോ. 12-15 കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസാരിച്ചു കഴിഞ്ഞയുടൻ ചടങ്ങ് അവസാനിപ്പിച്ചതോടെയാണ് ജനപ്രതിനിധികൾ വേദി വിട്ടിറങ്ങിയത്. ഇതിനിടെ സ്റ്റേഷനിലെ ചടങ്ങ് പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ബി ജെ പി നേതാക്കൾ ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. കൈരളി ന്യൂസ്, കാസർഗോഡ്.